കോഴിക്കോട് പന്തീരാങ്കാവിൽ കടിച്ച നായെ കീഴ്പ്പെടുത്തിയ യുവാവ് നടുവീട്ടിൽ നാസറാണ് ദേഹമാസകലം കടിയേറ്റിട്ടും നായെ സാഹസികമായി കീഴ്പ്പെടുത്തിയത് നാസറിനെ കടിച്ച വളർത്തു നായയെ ഉടമസ്ഥൻ കൊണ്ടുപോയെങ്കിലും പിന്നീട് ചത്തു പന്നിയുളത്ത് നിന്നും പാറക്കുളത്തേക്കുള്ള റോഡ് ഇരിക്കുമ്പോൾ ഒരു നായ വന്നിട്ട് എൻ്റെ ബാറ്റിൽ വന്ന് കടിക്കാൻ ശ്രമിച്ചു കടിക്കാൻ ശ്രമിച്ചപ്പോൾ ഞാൻ അതിനെ ഷൗട്ട് ചെയ്തു ഷൗട്ട് ചെയ്തപ്പോൾ അത് അതെൻ്റെ കയ്യിൽ കയറി വിരലിൽ കയറി കടിച്ചു വിരൽ കയറി കടിച്ചപ്പോൾ ഞാൻ ഞാനതിൻ്റെ കഴുത്ത് പിടിച്ചു നെക്കി എൻ്റെ കൈ വിരൽ എടുത്തതിന് ശേഷം ഞാൻ അതിനെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചു ഞാൻ ശക്തമായി പിടിച്ച് അതിൻ്റെ അലത്ത് വീണ് ഞാനും വീണു എൻ്റെ ഊരും കൈ ഇവിടെ എല്ലാം ഇതായിട്ടുണ്ട് അതിന് ഞാനത് ശ്രമിച്ചതെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ ശ്രമിച്ചത് എനിക്ക് വേണ്ടിയിട്ടല്ല എനിക്ക് കടി കിട്ടി എനിക്ക് ചെറിയ ഓടാമായിരുന്നു ഞാൻ വെച്ചാൽ അവിടെ ഒരുപാട് കുടുംബങ്ങൾ ഒരുപാട് ഫാമിലികളുള്ള ഒരു ഏരിയയാണ് അവിടെ കുട്ടികളും എല്ലാം പുറത്ത് നിൽക്കുന്നുണ്ട് അവരെ ആരെങ്കിലും കടിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവൻ പോയാലും മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ള ഒരു പ്രയത്നമാണ് ഞാൻ അവിടെ ചെയ്തത് ഞാനങ്ങനെ ശക്തമായി അമർത്തി പിടിച്ചു എന്നിട്ടും അത് ചെതറിയപ്പോൾ ഞാൻ അതിൻ്റെ മേലെ കിടന്നു കിടന്നതിന് ശേഷം അവിടെയുള്ള നാട്ടുകാർ വന്ന് കാല് രണ്ടും കെട്ടി അതിന് ശേഷമാണ് ഞാൻ എഴുന്നേറ്റ് പോകുന്നത് വേറെ ആർക്കും കടിയേറ്റിട്ടില്ല എനിക്കും അതിൻ്റെ ഉടമയ്ക്ക് മാത്രമേ കടിയേറ്റിട്ടുള്ളൂ ഈ പഞ്ചായത്തായാലും ഈ അനുവദിക്കൽ ഒരിക്കലും വടത്തു നായേ കൂട്ടിലിട്ട് മാത്രം പോറ്റാനുള്ള അനുമതി മാത്രമേ ഇത് ഉടമസ്ഥന് കൊടുക്കാൻ പാടുള്ളൂ വീട്ടിൽ കാരണം പുറത്തിട്ട് പോറ്റാൽ തെരുവ് ഈ നായയും തമ്മിൽ യാതൊരു വ്യത്യാസവും അതെന്തർത്ഥമാണ് വീട്ടിൽ പോയിട്ടുള്ള നായി എന്ന് പറഞ്ഞാൽ ഒരു അർത്ഥം ഇത് ഗവൺമെന്റ് ശക്തമായ നടപടി എടുക്കണമെന്നാണ് എന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത് അതിലും നാസറിന്റെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് കുറെ അധികം ആളുകളെ ഈ നായയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടുത്താൻ സാധിച്ചതെന്ന് തന്നെ നിസ്സംശയം പറയാം